നമ്മുടെ ഫാമിൽ ഉള്ളതിൽ ഏറ്റവും ടേസ്റ്റ് കൂടിയ ഒരു അബിയുവാണ് ഈ കാണിക്കുന്നത്. ഇതിൻ്റെ പേര് നമ്മൾ ഇട്ടിരിക്കുന്നത് എസ് എൻ എന്ന് പറയുന്നതാണ്, സ്വീറ്റ് നിപ്പിൾ. ശരിക്കും ഇതിൻ്റെ പേരെന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഇത് ഒരു വിദേശി തന്നതാണ്. അദ്ദേഹം മരിച്ചുപോയി. മരിച്ചുപോയപ്പോൾ നമുക്ക് അതിൻ്റെ പേര് രണ്ടാമത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. ആദ്യകാലത്ത് ഇതൊക്കെ ഈ കണ്ടൽ കളക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അബിയു എന്നുള്ളൊരു പേര് മാത്രമേ എടുക്കുള്ളൂ. പക്ഷേ പിന്നീട് നമ്മൾ അതിൻ്റെ ഏതെന്നൊക്കെ തിരിച്ചറിയാനാണ് അവരെ തന്നെ വിളിക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രസീലിൽ നിന്ന് ഒരു വെറൈറ്റി കളക്ട് ചെയ്തിരുന്നു. അതിൻ്റെ പേര് അവരവിടെ വിളിയ മോളിക്യൂൾ എന്നാണ് അറിയപ്പെടുന്നത്. നല്ല വലുപ്പമുള്ള ഒരു കിലോയ്ക്ക് മേളിൽ തൂക്കമുള്ള ഒരു അബിയുവാണിത്. ഇതെന്ന് പറഞ്ഞാൽ അധികം തൂക്കമൊന്നും ഉണ്ടാവില്ല. ഇതൊരു 300-350 ഗ്രാം ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത നിറയെ ഉണ്ടാവും. നിറയെന്ന് വെച്ചാൽ കൊല കുത്തി ഉണ്ടാവും. ഒരു മരത്തേൽ ഏറ്റവും കുറഞ്ഞതൊരു 10-4000 പഴമെങ്കിലും ഉണ്ടാവും. ഈ ഉണ്ടാവുന്ന പഴത്തിന് നല്ല ടേസ്റ്റാണ്. ഇത് കഴിച്ചവരൊക്കെ ഇതിനെ വളരെ നല്ല അഭിപ്രായമാണ് കഴിച്ചവരെല്ലാവരും പറഞ്ഞിരിക്കുന്നത്. വളരെ ടേസ്റ്റുള്ളതും അതുപോലെ തന്നെ നല്ല ഈൽഡും തരുന്നതായിട്ടുള്ള ഈ അബിയു നമ്മുടെ ഫാമുകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രത്യേകം ചോദിച്ചു വരുന്നതാണ്. വളരെ ബഞ്ചായിട്ടൊക്കെ ഇതങ്ങ് ഉണ്ടാവും നന്നായിട്ട്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ മുക്കാൽ ഭാഗത്തോളം നമ്മൾ പറിച്ചു കഴിഞ്ഞു. എങ്കിലും ഇപ്പം നോക്കിയാലും ഇതിലൊരു കുറഞ്ഞതൊരു 10-600 പഴയെങ്കിലും ഇപ്പോഴും ഉണ്ടാവും. നിറയെ ഉണ്ടാവും. ഉണ്ടാവുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വലിയ പരിചയമുണ്ടാവുന്നില്ല. 3-ാം വർഷം തൊട്ട് തന്നെ ഇത് കഴിക്കാൻ തുടങ്ങി. അധികം പൊക്കമൊന്നും വെക്കാതെ തന്നെ പടർന്ന് പന്തലിച്ച് നല്ലൊരു ഈൽഡ് തരുന്ന നല്ലൊരു ഫലവൃക്ഷം അബിയു എസ് എൻ, നമ്മുടെ എസ് എൻ. അയിനറ്റ് ഫാമിൻ്റെ പേരാണ് എസ് എൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളിട്ട പേരാണ് ഈ എസ് എൻ. അപ്പോൾ ഇത് എല്ലാവരും വെക്കുന്നത് നല്ലതായിരിക്കും. അധികം സ്ഥലമില്ലാത്തവർക്കും ഇത് വളർത്താൻ കഴിയും. അബിയു പ്രൂൺ ചെയ്യുന്ന കാര്യം പലരും എന്നോട് ചോദിക്കാറുണ്ട്. പ്രൂൺ ചെയ്യുന്നതിനോട് അഭിപ്രായമൊന്നുമില്ല. പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഈൽഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കിട്ടില്ല. അബിയു എസ് എൻ.